ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അയാൾ വായിച്ച പുസ്തകങ്ങളാണ് എന്ന് ഒരു മറുപടിയുണ്ട് പുസ്തകങ്ങൾ അത്രത്തോളം ഒരു മനുഷ്യന് മറ്റൊരു ജീവിതം കൊടുക്കുന്നുണ്ട് സമാന്തരമായ ജീവിതം ബദൽ ജീവിതം അയാൾ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ജീവിതം അത്തരമൊരു ജീവിതത്തെ കൊടുക്കുന്നത് പുസ്തകങ്ങളാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പ്രിയത്തോടെ സ്നേഹത്തോടെ വിശ്വസ്തയോടെ ആവർത്തിച്ച് വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഞാനിവിടെ വായിക്കുന്നത് സംസാരിക്കുന്നത് അത് ഗ്രീക്ക് നോവലിസ്റ്റായ കസാൻ സാക്കിസ് ആണ് കസാൻ സാക്കിസിൻ്റെ റിപ്പോർട്ട് ടു ഗ്രീക്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ ഒരു നോവലുണ്ട് എത്ര ആവർത്തി ഞാൻ ആ പുസ്തകം അറിയില്ല ഓരോ തവണ വായിക്കുമ്പോഴും എനിക്ക് പുതിയ പുതിയ അനുഭൂതികളാണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ പുസ്തകത്തെക്കുറിച്ച് ഉള്ള എൻ്റെ ഒരു സ്നേഹ സംഭാഷണമാണ് ഇത് ആത്മാവിൻ്റെ അന്ത്യവെളിപാടുകൾ റിപ്പോർട്ട് ടു ഗ്രീക്കോ ഒരു ചെറിയ ജന്മത്തിൽ അനേക ജന്മങ്ങൾ ജീവിക്കാനുള്ള സാധ്യതയാണ് മഹത്തായ ഒരു പുസ്തകം നമുക്ക് നൽകുന്നത് ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും അനുഭവിക്കാത്തതുമായ ഒരു ഭൂപടത്തിൻ്റെ ചുരുളുകളാണ് നാം അപ്പോൾ അഴിക്കുന്നത് അത്തരം ചുരുളുകൾ അഴിയുമ്പോഴാണ് ജീവിതം പ്രകാശഭരിതമാകുന്നത് ആധുനികമായ എത്രയോ ശൂന്യതകളെയാണ് ഒരു നല്ല പുസ്തകം പൂരിപ്പിക്കുന്നത് പ്രപഞ്ചാനുഭവത്തെ അതിൻ്റെ സമസ്ത സങ്കീർണതകളോടും കൂടി നിർവചിക്കാനുള്ള മഹാപ്രയത്നം ഒരു നല്ല പുസ്തകത്തിൽ അന്തർലീനമാണ് വ്യക്തി അനുഭവത്തെ സാമൂഹ്യ അനുഭവത്തിലേക്കും പ്രപഞ്ചാനുഭവത്തിലേക്കും വിപുലവും അഗാധവുമാക്കുന്ന വലിയൊരു സാംസ്കാരിക ഊർജമാണ് ഒരു പുസ്തകം നൽകുന്നത് ഒരാൾ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നിശ്ചയമായും അയാൾ നിരവധി പ്രാവശ്യം മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നുണ്ട് പുസ്തകം അതെഴുതിയ ആൾക്ക് മാത്രമല്ല വായിക്കുന്നവനും ആത്മരക്ഷോപായമാണ് ജ്ഞാനത്തിൻ്റെ തീപ്പന്തകൾ തീപ്പന്തങ്ങൾ എരിയുന്ന പുസ്തകങ്ങൾ എന്നോടൊപ്പം അത് എണ്ണത്തിൽ വളരെയധികമൊന്നുമില്ല വായിച്ച പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുന്നതിലാണ് എനിക്ക് പ്രാണസുഖം അഞ്ചോ ആറോ എഴുത്തുകാർ എന്നെ യക്ഷസ്പർശം പോലെ കടന്നു പിടിച്ചിട്ടുണ്ട് വേദനയുടെ തീച്ചുവളയിലിട്ട് ആത്മാവിനെ സ്ഫുടം ചെയ്തെടുത്ത ചില പുസ്തകങ്ങൾ ഞാൻ ഏറ്റവും മതിമറന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് തീവ്ര വേദനയുടെ ഒരു പുസ്തകമാണത് ഓർമ്മകളുടെയും യാത്രകളുടെയും പുസ്തകം ഒരിക്കലും പോകാൻ പറ്റാത്തിടത്തേക്ക് എന്നെ ഉന്തി ഉന്തി നടത്തുന്ന സാഹസിക സൗന്ദര്യത്തിൻ്റെ ഒരു പുസ്തകമാണത് കസാൻ സാക്കിസിൻ്റെ റിപ്പോർട്ട് ടു ഗ്രീക്കോ എന്ന ഗ്രന്ഥം ഞാൻ എത്ര വട്ടം വായിച്ചിട്ടുണ്ടെന്ന് പറയാനാവില്ല ജീവിതത്തിലെ എല്ലാ കാലാവസ്ഥകളിലും ഋതുഭേദങ്ങളിലും ആത്മബലം പകരുന്ന ആ പുസ്തകം ഞാൻ ഒരിക്കലും കൈവടിയുകയില്ല സാക്കീസിൻ്റെ ആത്മകഥയുടെ നോവൽ ഭാഷ്യമാണത് വായനയുടെ ഏറ്റവും സർഗാത്മക നിമിഷങ്ങളിൽ ചിലപ്പോൾ ആ പുസ്തകത്തിന് മുന്നിൽ ഹൃദയം സ്തംഭിച്ച് നിന്നിട്ടുണ്ട് വ്യക്തിപരമായി എൻ്റെ എഴുത്ത് ജീവിതത്തെ ആത്മീയ ആകുലതകൾ കൊണ്ട് നിറയ്ക്കുന്നത് ഈ ഗ്രന്ഥമാണ് എന്നെ ഏറ്റവും സഹായിച്ചത് എൻ്റെ ഉള്ളൻ നിറയെ കരച്ചിലാണ് ആ കരച്ചിലിൻ്റെ സാക്ഷ്യങ്ങളാണ് എനിക്ക് എഴുത്ത് എന്നുള്ള സാഖിസിൻ്റെ പ്രാരംഭവാക്യം അത്രമേൽ എന്നെ കൊളുത്തി വലിച്ചു ചരിത്രവും ലൈംഗികതയും ദൈവികതയും ഉൾച്ചേർന്ന അത്യന്തം സങ്കീർണ്ണമായ അനുഭവലോകമാണ് ചോരയുടെയും കണ്ണീരിൻ്റെയും വാക്കുകളിൽ സാഖിസ് ഈ ഗ്രന്ഥത്തിൽ കടഞ്ഞെടുത്തിരിക്കുന്നത് അന്തിമമായി ഒരാ ഒരാൾ അയാളെ തന്നെയാണ് അഭിമുഖീകരിക്കുന്നത് ദൈവവുമായുള്ള ഗംഭീരമായ ഏറ്റുമുട്ടലുകളും കൂടിച്ചേരലുകളും ഈ പുസ്തകത്തിൻ്റെ ഓരോ താളും എരിഞ്ഞു കത്തുന്നുണ്ട് എത്രയോ കാലങ്ങൾ പ്രപഞ്ചങ്ങൾ പുരുഷാർത്ഥങ്ങൾ ഹൃദയങ്ങളുടെ അഗാധ സമുദ്രങ്ങൾ വംശസ്മരണകൾ സങ്കടങ്ങളുടെ വൻകരകൾ ജീവിതത്തെ വലയം ചെയ്യുന്ന ഏകാന്തത അറിവിൻ്റെ മഹാകാശങ്ങൾ ആകസ്മികതയുടെ ഇടിമിന്നലുകൾ ബന്ധങ്ങളിലെ വിചിത്ര വിധികൾ സ്നേഹം സഹനം കാത്തിരിപ്പ് നൈരാശ്യം ഭയം പക അസൂയ പശ്ചാത്താപം ഏറ്റുപറച്ചിൽ അപാരതയ്ക്ക് മുമ്പിലെ അമ്പരപ്പ് രോഗം മരണം ഭാഷയുടെ മാന്ത്രിക നടത്തങ്ങൾ ദൈവവുമായുള്ള ഹൃദയവേഴ്ചകൾ അതൊക്കെയാണ് എനിക്ക് ഈ പുസ്തകം ഇതുവരെ അനുഭവിക്കാത്തതും അജ്ഞാതവുമായ ദേശങ്ങളിലേക്കും കാലങ്ങളിലേക്കും ഐന്ദ്രിയ അനുഭവങ്ങളിലേക്കും ലൈംഗിക ആനന്ദങ്ങളിലേക്കും ഒരു മനുഷ്യൻ നടത്തുന്ന സഹനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കാൽവരി കയറ്റമാണ് റിപ്പോർട്ട് ടു ഗ്രീക്കോ മനുഷ്യരാശിയെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വംശസ്മൃതി ശേഖരത്തിൽ നിന്നും കണ്ടെടുത്ത തൻ്റെ പൂർവിക പിതാവിനാണ് സാക്കിസ് ഈ ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത് എഴുപത്തിനാലാം വയസ്സിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എഴുതി തുടങ്ങിയ ഈ പുസ്തകം പൂർത്തിയാക്കുവാനുമായി പത്തു വർഷങ്ങൾ കൂടി അധികമായി ചോദിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് സാക്കിസ് കവിയും ദാർശനികനും നോവലിസ്റ്റും സഞ്ചാരിയുമായ സാക്കിസ് തൻ്റെ മുഴുവൻ യാത്രകളും ഈ പുസ്തകത്തിൽ അവസാനിപ്പിക്കുന്നു ഗ്രീസിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്കൊപ്പം തൻ്റെ വാക്കുകളെയും ചിന്തകളെയും സാഖിസ് മൂർച്ച കൂട്ടുകയാണ് ജന്മദേശമായ ക്രീറ്റും തുർക്കിയും തമ്മിലുള്ള യുദ്ധത്തിൽ ഉൽക്കടമായ സ്വാതന്ത്ര്യ അഭിവാഞ്ചയോടെ അദ്ദേഹം പങ്കെടുത്തതിൻ്റെ അനുഭവങ്ങൾ ഇവിടെ നമുക്ക് വായിക്കാം ക്രീറ്റിൻ്റെ ചരിത്രത്തെ അടിസ്ഥാന ഭൂമികിയാക്കിക്കൊണ്ടാണ് നോവൽ വികസിക്കുന്നത് മനുഷ്യനാഗരികതയുടെ ഉറവിടങ്ങളിലൂടെ സാഖിസ് നിരന്തരം യാത്ര ചെയ്യുന്നു ബുദ്ധനും ക്രിസ്തുവും ലെനിനുമാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണ യാത്രയിലെ വഴിവിളക്കുകൾ ഹോമറിൻ്റെ ഒഡീസിയും ഈ യാത്രയിൽ ചക്രവാളു തുല്യമായ അനുഭവമാണ് ക്രിസ്തുവും ബുദ്ധനും മാർക്സും സാഖ്യസിൻ്റെ ദർശനങ്ങളിൽ എങ്ങനെ അന്വയിക്കപ്പെട്ടു എന്നതിൻ്റെ വൈകാരിക സാക്ഷ്യങ്ങളാണ് ഈ പുസ്തകം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളെ പിന്തുണച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾ അദ്ദേഹത്തിൽ ശക്തമാണ് ലെനിനെ ക്രിസ്തുവിനോളം പ്രവാചക ശക്തിയോടെ അദ്ദേഹം ഹൃദയത്തിൽ അണച്ചു പിടിക്കുന്നുണ്ട് ജീവിച്ച ജീവിതവും സ്വപ്നം കണ്ട ജീവിതവും തമ്മിലുള്ള കഠിനമായ പിളർപ്പിൻ്റെ ആത്മീയ വ്യഥകളിലാണ് പുസ്തകം അഗ്നിസ്തംഭം പോലെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഒരുപക്ഷെ പുസ്തകത്തിൻ്റെ ആഖ്യാനം സത്യമോ ഭാവനയോ എന്നറിയാതെ നാം തരിച്ചു നിൽക്കും സ്വപ്നങ്ങൾക്കൊപ്പം സ്വപ്നഛേദങ്ങളുടെയും പുസ്തകമാണിത് മനുഷ്യരാശിയെ വേദനകൾ കൊണ്ടാണിത് കടഞ്ഞെടുത്തിട്ടുള്ളത് ദൈവവുമായുള്ള മുഖാമുഖ വേളകൾ പുസ്തകത്തിന് ആത്മീയ ബലം നൽകുന്നുണ്ട് വിധിക്ക് കീഴടങ്ങുവാനല്ല അതിനെ ധൈര്യപൂർവ്വം നേരിടുവാനും അതിജീവിക്കുവാനുമുള്ള ഊർജ്ജം സംഭരിക്കുവാനും റിപ്പോർട്ടു ഗ്രീക്കോ പ്രചോദനമാകും സാഖിസിൻ്റെ ആത്മകഥാഖ്യാനം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആത്മയുദ്ധമെന്ന നിലയിൽ എത്രയോ മനുഷ്യരെയാണ് പ്രചോദിപ്പിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ ഏറ്റവും അടിസ്ഥാനപരമായ ചില ചോദനകളെയാണ് നാം സ്പർശിക്കുന്നത് സ്വാതന്ത്ര്യമെന്ന ലഹരി എന്ന വാക്യത്തിൻ്റെ രക്തതരംഗത്തിൽ ആത്മശരീരങ്ങൾ വിറച്ചു പോകും ഉള്ളിലുള്ളതൊക്കെ ഉള്ളിലുള്ളതൊക്കെ എഴുതി സ്വയം ശൂന്യനാകാനുള്ള ആന്തരിക ത്വരയാണ് പുസ്തകത്തെ ഇത്രമേൽ അഗാധമായ ആത്മീയ അനുഭവമാക്കി മാറ്റിയത് സാഖിസ്റ്റിൻ്റെ ആത്മകഥ വ്യക്തിപരമായ ഓർമ്മകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് ചരിത്രപരവും നരവം നരവംശാസ്ത്രപരവും രാഷ്ട്രീയവുമായ ആഴമേറിയ സാംസ്കാരിക അനുഭവമാണ് വായനയിലെല്ലാം ചേർന്ന ഒരു ഒരു മഹാസ്നാനകർമ്മം നടക്കുന്നു മണ്ണിനും അഗ്നിക്കുമിടയിൽ ഞെരിഞ്ഞുപോയ ഒരു മനുഷ്യൻ്റെ ആത്മസംഘർഷങ്ങളുടെ ഒരു പുസ്തകം തന്നെയാണ് എത്ര ആവർത്തി വായിച്ചിട്ടും എൻ്റെ വായനാമുറിയിൽ അണയാതെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനസ്നാനത്തിൻ്റെ തീപ്പന്തമാണ് റിപ്പോർട്ട് ടു ഗ്രീക്കോ